ലൈംഗിക കേസിൽ എഴുത്തുകാരൻ സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിത കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ പീഡന കേസിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എഴുത്തുകാരൻ സിവിക് ചന്ദ്രനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ട് പീഡന പരാതികളിൽ ആദ്യത്തെ കേസിലാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ കൊയിലാണ്ടിയിൽ യുവ എഴുത്തുകാരിയെ പീഡിപ്പിച്ചതായാണ് കേസ് മുൻകൂർ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി അൻപതിനായിരം രൂപയുടെ രണ്ട് ജാമ്യത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സിവിക് ചന്ദ്രനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചതായി പ്രതിഭാഗം അഭിഭാഷക പറഞ്ഞു ഈ കേസിൽ നമ്മുടെ അവരുടെ എതിർ പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചവരുടെ വാദം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫോർ തേർട്ടി എയ്റ്റ് പ്രകാരം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ റൂളിംഗ്സ് ഹാജരാക്കിയ പ്രകാരം ഇഫ് ദി ഒഫൻസസ് ഡു നോട്ട് മേക്ക് ഔട്ട് എനി പ്രൈമ ഫേസി കേസ് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഫോർ തേർട്ടി എയ്റ്റിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാം എന്നുള്ള ഡിഫൻസിന്റെ അദ്ദേഹത്തിന് ഇപ്പോൾ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ മുൻകൂർ ജാമ്യം നൽകിയ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അതിജീവിതയുടെ തീരുമാനം വടകര ഡി വൈ ആണ് കേസ് അന്വേഷിക്കുന്നത് സിവിചന്ദ്രനെതിരെ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും ജനം കോഴിക്കോട്